നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വടക്കേ ഇന്ത്യയിലുള്ള സ്ത്രീകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തെ കുറിച്ചാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. വടക്കേ ഇന്ത്യയിലെ സ്ത്രീകൾ മംഗല്യഭാഗ്യത്തിനും ദീർഘ സുമംഗലികളായിട്ട് ജീവിക്കാനും, അതായത് ഭർത്താവിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ ജീവിതത്തിൽ എടുക്കുന്ന വ്രതത്തെ കുറിച്ചാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. കർവാ ചൗക്ക് എന്ന പേരിലുള്ള വ്രതത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. വരുന്ന 24-ാം തീയതിയാണ് ആ വ്രതം. നമ്മളുടെ നാട്ടില് അത് ഒരു അറിയപ്പെടാത്ത ഒരു വ്രതമാണ്. ഭാരതീയമായിട്ടുള്ള ആചാരപ്രകാരം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വ്രതമായതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീജനങ്ങളിലേക്കും ഇത് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കുക. വരുന്ന 24-ാം തീയതി ഞായറാഴ്ച ദിവസം കർവാ ചൗക്ക് എന്ന മഹാവ്രതമാണ്. ഉത്തരേന്ത്യയിലെ സ്ത്രീകൾ പ്രധാനമായിട്ട് അനുഷ്ഠിക്കുന്ന വ്രതമാണ്. ഈ വ്രതം എടുക്കുന്നതിന് ചില നിഷ്ഠകളൊക്കെ ഉണ്ട്. നമുക്ക് ആ കാര്യങ്ങളിലേക്കും വ്രതത്തിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ നമുക്ക് കടക്കാം. ഇത് വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ മാത്രമല്ല, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ കൂടി ഈ വ്രതം എടുക്കാറുണ്ട്. നല്ല ഭർത്താവിനെ ലഭിക്കുവാനായിട്ട് ഈ വ്രതം എടുക്കാവുന്നതാണ്. വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ദീർഘ സുമംഗലികളായി ജീവിക്കുന്നതിനും ഭർത്താവിന്റെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കും ആരോഗ്യത്തിനും വേണ്ടിയും ഈ വ്രതം എടുക്കാവുന്നതാണ്. ഈ വ്രതം ചതുർത്ഥി ദിവസത്തിലാണ് എടുക്കുന്നത്. വരുന്ന 24-ാം തീയതി ചതുർത്ഥി ദിവസത്തിലാണ് ഈ വ്രതം. ചതുർത്ഥി വിനായകന്, അതായത് ഗണപതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണെന്ന് എല്ലാവർക്കും അറിയാം. വിനായകന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചതുർത്ഥി ദിനത്തിലാണ് ഈ വ്രതവും ഉള്ളത് എന്നുള്ളത് പ്രത്യേകതയാണ്. വരുന്ന ചതുർത്ഥി ദിവസം സംസ്കതി എന്ന് പേരുള്ള വിനായക ചതുർത്ഥിയാണ്. ആ വിനായക ചതുർത്ഥി ദിവസത്തില് ഈ വ്രതം എടുക്കുന്നവർക്ക് ഭഗവാൻ ഗണേശന്റെ അനുഗ്രഹവും ഉണ്ടാകും എന്നാണ് വിശ്വാസം. അതുകൂടാതെ ദേവി പാർവതിയുടെ അനുഗ്രഹത്തിനായിട്ടാണ് ഈ വ്രതം എടുക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ദീർഘ സുമംഗലികളായിട്ട് ജീവിക്കുവാനും ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന ഏതൊരാൾക്കും പാർവതീ ദേവിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇപ്രകാരം പാർവതീ ദേവിയെ പ്രീതിപ്പെടുത്താനുള്ള വ്രതമായിട്ടാണ് ഈ കർവാ ചൗത്ത് എന്ന വ്രതത്തെ പറയുന്നത്. ഈ ദിവസത്തിൽ അഖണ്ഡ സൗഭാഗ്യവതിയുടെ പ്രതിരൂപമായിട്ടുള്ള പാർവതി ദേവിയെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. വരുന്ന 24-ാം തീയതി ഞായറാഴ്ച ദിവസമാണ് ചതുർത്ഥി. ആ ദിവസമാണ് കർവാ ചൗത്ത് എന്ന വ്രതം എടുക്കേണ്ടത്. നമുക്കിനി ആ വ്രതത്തിന്റെ സമയവും മറ്റും ഒന്ന് നോക്കാം. 24-ന് പുലർച്ചെ 3:03 ചതുർത്ഥി ആരംഭിക്കുന്നത്. 25 വെളുപ്പിന് 5:45 ചതുർത്ഥി അവസാനിക്കുന്നത്. ഈ സമയമാണ് ചതുർത്ഥി വ്രതമായിട്ട്, അതായത് കർവാ ചൗത്ത് എന്ന വ്രതം ആചരിക്കേണ്ടത്. ഇതിന്റെ ഉപവാസ സമയമായിട്ട് പറയപ്പെടുന്നത് കാലത്ത് 24-ാം തീയതി കാലത്ത് 6:29 മുതൽ രാത്രി 8:09 വരെയാണ്. കാലത്ത് 6:29 മുമ്പ് ഭക്ഷണം കഴിക്കുകയും അതിനുശേഷം പകൽ സമയങ്ങളിൽ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രാർത്ഥനയും ചെയ്തുകൊണ്ടാണ് ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത്. അതിനുശേഷം രാത്രി 8:09 ശേഷം ഭക്ഷണം കഴിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. വൈകുന്നേരം 5:45 മുതൽ 7:02 വരെയാണ് പ്രാർത്ഥനയ്ക്കുള്ള സമയം. ഈ സമയത്ത് ദേവിയുടെ ഫോട്ടോയും മറ്റും വെച്ച് പുഷ്പങ്ങൾ കൊണ്ടും മാലകൾ കൊണ്ടും അലങ്കരിച്ച് പുഷ്പാർച്ചനയും കർപ്പൂര ആരതിയും ഒക്കെ നടത്തി ദേവി കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. കർവാ ചൗത്ത് ദിനത്തിൽ, അതായത് ഈ വരുന്ന 24-ാം തീയതി രാത്രി 8:09 ചന്ദ്രൻ ഉദിക്കുമെന്നാണ് പറയുന്നത്. അതിനുശേഷം വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഈ വ്രതം എടുക്കുന്നതിലൂടെ ഗണേശ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും ഇല്ലാതാക്കി നല്ല ജീവിതം പ്രാപ്തമാകുന്നതിന് സ്ത്രീകളെ അഥവാ പെൺകുട്ടികളെ ഇത് സഹായിക്കുമെന്നാണ് വിശ്വാസം. അതുകൂടാതെ പാർവതീ ദേവിയുടെ അനുഗ്രഹത്താൽ വിവാഹിതരല്ലാത്ത സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് നല്ല വരന്മാരെ ലഭിക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം. വിവാഹിതകളായിട്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ ദീർഘമാംഗല്യം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ ഭർത്താവിന്റെയും സ്വന്തം കുടുംബത്തിന്റെയും ക്ഷേമ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യങ്ങളും ഒക്കെ സാധിച്ചെടുക്കാനായിട്ടാണ് ഈ വ്രതം എടുക്കുന്നത്. ഈ വ്രതത്തിന്റെ ഫലങ്ങളും വ്രതം എടുക്കേണ്ട ദിവസവും വ്രതമെടുക്കേണ്ട രീതിയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സാധാരണയായിട്ട് പകൽ മുഴുവൻ ഈ സമയം മുഴുവൻ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ടാണ് വ്രതമെടുക്കുന്നത്.
അതിന് സാധിക്കാത്തവർക്ക് അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ ലഘു ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ ഒക്കെ ഭക്ഷിച്ചുകൊണ്ട് വ്രതമെടുക്കാം. കർവാ ചൗത്ത് എന്ന ഭാരതീയ സംസ്കാരത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഈ വ്രതം എല്ലാവരും അനുഷ്ഠിക്കുക, എല്ലാ സ്ത്രീകളും അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഭഗവാൻ ഗണേശന്റെയും പാർവതീ ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.